അസലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ദുനിയാവിലെ ഈ കുറഞ്ഞ കാലത്തെ ജീവിതത്തിൽ നാം ഏവരും പ്രവർത്തിക്കുന്നതും ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും അള്ളാഹുവിൻ്റെ സുഖസമ്പൂർണമായ സ്വർഗമാണ് സജ്ജനങ്ങൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കി വെച്ച ഭവനമാണത് അതിൻ്റെ വിസ്തൃതി ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാർ അവൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച രക്തസാക്ഷികളായിട്ടുള്ള ഷുഹദാക്കൾ സ്വാലിഹുകൾ സുദീക്കുകൾ ഇവരൊക്കെയാണ് സ്വർഗവാസികളായിട്ടുള്ളത് ആ സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് അള്ളാഹുസ്ബഹാനഹു വലാം വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ലാ യസ്തവി അസ്ഹാബുൽ അസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികളും നരകാവകാശികളും സമമാവുകയില്ല സ്വർഗാവകാശികൾ ആരാണോ അവരാണ് വിജയികൾ അപ്പോൾ വിജയി എന്ന് പറയുന്നത് സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചവരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവിടുത്തെ സുഖസൗകര്യങ്ങളെക്കുറിച്ച് അള്ളാഹു വിവരിച്ചു തരുന്നത് എത്ര ആനന്ദകരമായ സന്തോഷകരമായ സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതമാണത് ദുഃഖങ്ങളില്ലാത്ത ദുരിതങ്ങളില്ലാത്ത വേദനകളില്ലാത്ത യാതനകളില്ലാത്ത സങ്കടങ്ങളില്ലാത്ത രോഗങ്ങളില്ലാത്ത ഒരു ലോകമാണ് സ്വർഗമെന്ന് പറയുന്നത് അവിടെ വാർദ്ധക്യമില്ല അതുപോലെ തന്നെ അവിടെ ഏത് സന്ദർഭങ്ങളിലും മനുഷ്യന് ഇണങ്ങുന്ന കാലാവസ്ഥയാണ് അവിടുത്തെ ഭക്ഷണത്തെ സംബന്ധിച്ച് വസ്ത്രത്തെ സംബന്ധിച്ച് അങ്ങനെ ജീവിതത്തിൻ്റെ സകലവിധ ചുറ്റുപാടുകളെ സംബന്ധിച്ച് എത്രമാത്രം വർണ്ണനകളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ നിരത്തി വയ്ക്കുന്നത് അനശ്വര ജീവിതം നൽകപ്പെട്ട ബാലന്മാർ സ്വർഗവാസികളുടെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നു സ്വർഗവാസികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് കോപ്പകളായി കൂജകളായി പാനപാത്രങ്ങളായി ഭക്ഷണമായി അങ്ങനെ സ്വർഗവാസികളുടെ അരികിലേക്ക് ഓരോന്നോരോന്ന് വിഭവങ്ങൾ എത്തുന്നു അവിടെ ആശിക്കുന്നത് എന്തും മനുഷ്യന് ലഭിക്കുന്നു പരന്ന് നീണ്ട് കിടക്കുന്ന തണലുകൾ അതുപോലെ തന്നെ സ്വർണ്ണ നൂലുകൊണ്ട് മെടയപ്പെട്ട കട്ടിലുകളിൽ സ്വർഗവാസികൾ ജീവിക്കുന്നു പരസ്പരം അഭിമുഖമായി നിന്ന് അവർ സംസാരിക്കുന്നത് അലങ്കൃതമായ സോഫകളിൽ നേരിയതുമായ കട്ടിപ്പട്ടുകൾ അങ്ങനെ നല്ല നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടും വിഭവസമൃദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് സന്തോഷത്തിൽ കഴിയുകയാണ് സ്വർഗവാസികൾ അവിടെ ഒരിക്കലും മരണമില്ല അതിൽ നിന്നൊരിക്കലും ഒരാൾക്ക് പുറത്തു പോകേണ്ടി വരികയുമില്ല ഒരാളും പുറത്തു പോകാൻ ആഗ്രഹിക്കുകയുമില്ല എന്നുമെന്നും അള്ളാഹുവിൻ്റെ അതിഥികളായിട്ട് അവർ അവിടെ ഉണ്ടായിരിക്കും വിശുദ്ധ ഖുർആാൻ ഇതൊക്കെ നമുക്ക് മുമ്പിൽ വിവരിച്ചു തരുന്നുണ്ട് അലൈഹിം സ്വർഗത്തിലെ ആ ബാലന്മാരെ പറ്റി പറയുന്നു നോക്കൂ ഇതാ റൈത്തും വിതറപ്പെട്ട മുത്തുകളെപ്പോലെയിരിക്കും അവരെ കണ്ടാൽ അങ്ങനെയുള്ള സന്തോഷത്തിൻ്റെ ഒരു ലോകമാണ് സ്വർഗം സ്വർഗത്തിന് എട്ട് കവാടങ്ങൾ തന്നെയുണ്ട് ഓരോരുത്തരും ചെയ്തിട്ടുള്ള അമലുകളെ മുൻനിർത്തിക്കൊണ്ട് ഓരോരുത്തരും ഓരോ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയാണ് പലയച്ചു നോക്കൂ നോമ്പുകാർ പ്രവേശിക്കുന്ന കവാടം റയ്യാൻ ബാബു റയ്യാൻ ദാനധർമ്മം നടത്തിയ ആളുകൾ ബാബു സ്വതക്കയിലൂടെ പ്രവേശിക്കുന്നു ബാബു സ്വലാത്ത് അങ്ങനെ എട്ട് കവാടങ്ങൾ സ്വർഗത്തിനായി ഒരുക്കി വച്ചിരിക്കുകയാണ് ആ സ്വർഗത്തിൽ മനോഹരമായ തോട്ടങ്ങൾ സ്വർഗത്തിൻ്റെ താഴ്വാരങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ അതുപോലെ തന്നെ ഒരിക്കലും ലഹരി ബാധിക്കാത്ത മദ്യത്തിൻ്റെ അരുവികൾ പാലിൻ്റെ അരുവികൾ ഒരിക്കലും രുചിഭേദം വരാത്തത് ശുദ്ധമായ പാനീയം നേരത്തെ കഴിച്ച ഭക്ഷണമായിരിക്കില്ല ഇപ്പോൾ കിട്ടുന്നത് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഹാരവസ്തുക്കൾ ഇങ്ങനെയുള്ള സ്വർഗം അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട തരുണികൾ സ്വർഗമെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ വിശ്വാസികൾക്ക് എന്തൊരു ആനന്ദമാണ് ആ സ്വർഗം കിട്ടാനാണ് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ സൽക്കർമ്മങ്ങളോടൊപ്പം ആ സ്വർഗം കിട്ടുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം റബ്ബിനോട് നമ്മൾ സ്വർഗം ചോദിച്ചുകൊണ്ടേയിരിക്കുക നാഥ ഞങ്ങളെല്ലാവരെയും നീ നിൻ്റെ സ്വർഗ പൂങ്കാവനത്തിൽ ജനാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടേണമേ എന്നും അള്ളാഹു താല അതിനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ السلام عليكم